ഞാൻ വളരെ ആലോചിച്ച് ഒരു തീരുമാനമെടുത്തു. മുകേഷ് ചേട്ടാ, പ്ലീസ് എതിരെ ഒന്നും പറയാൻ നിൽക്കരുത്. പ്ലീസ് പ്ലീസ് പ്ലീസ്. അല്ല, അങ്ങനെ ഒരു തീരുമാനം അമ്മ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എതിരൊന്നും പറയുന്നില്ല. പക്ഷേ മനസ്സിൽ വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, വിധി അത് നമ്മൾ അനുസരിച്ചല്ലേ പറ്റൂ. ഇവിടുന്ന് സ്ഥിരമായിട്ട് പോകുന്ന കാര്യമല്ലേ പറയാൻ വന്നത്? അതായത് മുകേഷേട്ടാ, ഞാനും ഭാര്യയും പിഷാരടിയും കൂടെ ഒന്ന് അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു. എന്താ മുകേഷന്റെ അഭിപ്രായം? അല്ല, സാധാരണ നിങ്ങൾ അടിച്ചു പിരിയുന്നതാണല്ലോ കാണുന്നത്, ഇപ്പൊ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു. അല്ല, ഈ കാശൊക്കെ അതൊക്കെ ഉണ്ട്. ഞാൻ പറയാം, ആ ബിഷാരയുടെ എ ടി എം കാർഡ് എടുത്തിട്ട് അതിനകത്തുനിന്ന് കാശ് അടിച്ചു മാറ്റി കാണും. അവന്റെ എ ടി എം കാർഡ്, അതെന്നാല് പ്രാവശ്യം ഞാൻ ആ എ ടി എം കാർഡ് ഇട്ട് നോക്കിയതാ. അതുപോലത്തെ നാല് കടലാസും വന്നു. നോക്കിയപ്പോ ബാലൻസ് എത്രയെന്ന് അറിയോ? 1 രൂപ 80 പൈസ. അല്ല, ഇപ്രാവശ്യത്തെ ക്രിസ്മസേ ഞങ്ങള് പുറത്താക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്. ഞങ്ങള് ഇപ്രാവശ്യം ക്രിസ്മസിന് വട്ടം എത്തുന്ന രീതിയിൽ ഒരു കുറി എടുത്തു, വിളിക്കുറി, അതില് ചേർന്നു. അത് ശരി. അപ്പൊ ഈ വട്ടം എത്തിയോ? ക്രിസ്മസിന് എത്തും. അല്ല, സാധാരണ ഈ വിളിക്കുറി എന്നൊക്കെ പറഞ്ഞ ലാസ്റ്റ് മൊമെന്റ് ആകുമ്പോഴത്തേക്ക് കൂട്ടായടിയും നിലവിളിയും ഒക്കെയാണ് കേൾക്കാറുള്ളത്. മുകേഷേട്ടാ, ഇതിൽ യാതൊരു കാര്യത്തിലും നമ്മൾ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാ രീതിയിലും സുരക്ഷിതമാണ്. ഇതിൽ ആരൊക്കെ ചേർന്നെന്നറിയോ? നമ്മുടെ സി ഐ ഇല്ലേ, നമ്മുടെ സി ഐ ഉണ്ട്, ഇവിടുത്തെ പള്ളിയിലച്ചനുണ്ട്. പിന്നെ ഈ കുറിക്ക് ഒന്നും സംഭവിക്കാൻ പോലും ഇത് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കാശിട്ടു. അല്ല, എവിടൊക്കെയാണ് നിങ്ങളുടെ യാത്ര? ആദ്യം ഞങ്ങൾ മൈസൂരിലേക്ക് പോകും. ഈ ടിപ്പുവിന്റെ കോട്ടയൊന്ന് കാണണം. ടിപ്പുവിന് കോട്ടയൊക്കെ ഉണ്ടോ? അത് മേടിക്കാൻ വേണ്ടി പോകാമോ? ആ കോട്ടയല്ല, പിന്നെ ടിപ്പു താമസിക്കുന്ന കോട്ട. ഓ ഓ, അത് ആ എന്ന്. എന്നിട്ട് അത് കഴിഞ്ഞാ പിന്നെ പിസ്സ ഒന്ന് കാണണം. പിസ്സ മാത്രമാക്കുന്നതിന് ഒരു ബർഗർ കൂടെ ആകും. ഇതിനൊക്കെയുള്ള കാശ് കിട്ടോ? പിന്നെ 50,000 രൂപയുടെ വിളിക്കുറിയാ ചേർന്നിരിക്കുന്നത്. ഇപ്പൊ അവിടെ കുറി വിളിക്കാൻ തുടങ്ങിട്ടോ? കുറി പൊളിഞ്ഞു പോയി, കാശുമായിട്ട് അവന്മാര് മുങ്ങി. അയ്യോ, അവിടെ എല്ലാരും തെരുവും പറഞ്ഞിരിക്കാണ്. ശരിക്കും എന്ത് പറ്റി? കുറി പൊളിഞ്ഞു. ഇപ്പൊ അവിടെ ആൾക്കാർ ഭയങ്കരമായിട്ട് തെറി വിളിച്ചോണ്ടിരിക്ക. ഇപ്പോഴാണ് ശരിക്കുള്ള വിളിക്കുറി. അത് തെറി വിളിക്കുറി. അല്ലല്ല, അമ്മായി ഇപ്പൊ എങ്ങോട്ട് പോകുന്നു? അല്ല, കാശുമായിട്ട് അവർ രക്ഷപ്പെടുന്നതിന് മുമ്പ് എനിക്ക് രക്ഷപ്പെടണം. അതെന്തിന്? അതായത് ആ കുറിക്കാർ എനിക്ക് കമ്മീഷൻ തന്നെ. ആ കമ്മീഷൻ വാങ്ങിയിട്ടാണ് ഞാൻ ഈ അടുത്തുള്ളവരൊക്കെ ഈ കുറിയിലേക്ക് ചേർത്തത്. അപ്പൊ ഞാൻ അവരെ നടി കൊള്ളാമെന്നൊരു ചേച്ചി എനിക്കില്ല.